ഏവർക്കും നമസ്കാരം ബിയോണ്ട് ദ ലെസൺസിന്റെ പുത്തൻ അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാം അധ്യായത്തിന്റെ തുടർച്ചയാണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ യൂറോപ്പ് പരിവർത്തന പാതയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ സ്കോളേഴ്സും മറ്റും ഇറ്റലിയിലേക്ക് മൈഗ്രേഷൻ നടത്തിയത് അതിന് റീസൺ നമ്മളൊരു മൂന്ന് കാരണങ്ങൾ പഠിച്ചു എന്തുകൊണ്ടാണ് ഇറ്റലിയിലേക്ക് പോയത് ഇന്ന് നമ്മൾ പഠിക്കുന്നു ദ റിനൈസൻസ് നവോത്ഥാനം വാക്കെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നവോത്ഥാനം റിനൈസൻസ് എന്താണ് നവോത്ഥാനം ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ യൂറോപ്പിനെയും ലോകത്താകമാനം ഇപ്പം പല കാലങ്ങളിലാണ് പല രാജ്യങ്ങളിലേക്ക് നവോത്ഥാനം നവ ഉത്ഥാനമാണ് ഒരു പുതിയ ഉണർവാണ് രാജ്യങ്ങൾക്കും ലോകങ്ങൾക്കും ഒരു പുത്തൻ ഉണർവുണ്ടായ ഒരു കാലഘട്ടമാണ് ഇപ്പം മധ്യകാലഘട്ടം മിഡീവൽ പീരീഡ് ഒരു ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ലോകരാജ്യങ്ങൾ മുഴുവൻ ബാധിച്ച ഒരു ഇരുട്ട് അപ്പൊ അതിനെ ഒരു ഡാർക്ക് ഏജ് എന്നും ഇരുണ്ട യുഗമെന്നും ഒക്കെ വിളിക്കാറുണ്ട് എന്താണ് ആ ഒരു കാലഘട്ടത്തിന് സംഭവിച്ച പ്രശ്നം പ്രധാന കാരണമാണ് മതം മത അധിഷ്ഠിതമായ കൃതികൾ മാത്രമേ ഇറങ്ങുവാൻ പാടുള്ളൂ സാഹിത്യത്തിൽ വരെ ലിറ്ററേച്ചറിൽ വരെയും മതം പിടിമുറക്കി മതത്തിന് മുകളിലേക്ക് ചിന്തിക്കുവാനോ മതത്തിന് മുകളിലേക്ക് സംസാരിക്കുവാനോ യാതൊരു എഴുത്തുകാർക്കും പണ്ഡിതന്മാർക്കും അവകാശമില്ല മതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് മതത്തിന് സമാന്തരമായി പോലും ചിന്തിക്കുവാനും എഴുതുവാനും അവകാശമില്ലാതെ ജനം ദുസ്സഹരായി മാറുന്ന ഒരു കാലഘട്ടം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശരിക്കും അഴിഞ്ഞാടി അതുകൊണ്ടാണ് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങളിലേക്ക് ഭാഷ ഇറങ്ങി വരികയോ സാധാരണ ജനങ്ങളിലേക്ക് ഭാഷ തർജ്ജിമ ചെയ്യുകയോ ചെയ്യുന്നില്ല പണ്ഡിതരായ ഉയർന്ന ആൾക്കാർക്ക് മാത്രം ഉപയോഗപ്രദമായ രീതിയിൽ അവർക്കറിയാവുന്ന കുറെ ഭാഷ മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പ്രദേശം മുഴുവൻ എന്ത് പിടിച്ചടക്കിയിരിക്കുകയാണ് മതം മൂലം മറ്റു പ്രശ്നങ്ങൾ മൂലം ലോകം മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയാണ് ഇരുട്ടെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ചില സാമ്രാജ്യ ശക്തികളുടെ ചില ശക്തമായ കരങ്ങൾ മൂലം ഒരു നവോത്ഥാനമില്ലാതെ ഒരു ഇരുണ്ടവസ്ഥയിൽ കടന്നു അതിൽ നിന്ന് ഒരു പുത്തൻ പ്രകാശം തേടി ഒരു പുതിയ ഉണർവുണ്ടാകുകയാണ് പല ആൾക്കാരുടെയും കഠിനമായ ശ്രമവും അധ്വാനവും മൂലം പുത്തൻ പ്രകാശം അവിടെ പതിക്കുകയും ആ ഒരു പ്രകാശത്തിലൂടെ ജനങ്ങൾ ശക്തമായി പൊതുധാരയിലേക്ക് ഇറങ്ങി വരികയും മതത്തിന് അതീതമായി ചിന്തിക്കുവാനും സാഹിത്യത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുവാനും ഇറങ്ങുവാനും വ്യത്യസ്തമായ ധാരകളിലേക്ക് പോകുവാനും തുടങ്ങി ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നവോത്ഥാനം അപ്പൊ നവോത്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിനെയും നവോത്ഥാനം രസിച്ചിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു പുതിയ ഉണർവ് ഏത് കാലഘട്ടമായിരുന്നു ഒൻപത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയും ഈ ഒരു പ്രശ്നം നാടിനെ ബാധിച്ചിരുന്നു എവിടെയാണ് ആദ്യം തുടങ്ങിയത് നവോത്ഥാനം എവിടെയാണ് യൂറോപ്പിലാണ് ആദ്യം തുടങ്ങിയത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് വന്നു അങ്ങനെ ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പ് ആകമാനം റിനൈസൻസ് വ്യാപിച്ചു നവോത്ഥാനം വ്യാപിച്ചു അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു ആദ്യം നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് ഇറ്റലിയിൽ അപ്പം എന്താണ് നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ചത് അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ദാ ഈ ബോർഡിലേക്ക് നോക്കിയേ എന്താണ് സംഭവിച്ചത് ഫൈൻ ആർട്സ് ലിറ്ററേച്ചർ ഹിസ്റ്ററി ഇൻ ദ മിഡീവൽ പീരീഡ് വെയർ സെന്റേർഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി എന്താണ് ഫൈൻ ആർട്സ് ലിറ്ററേച്ചർ ഹിസ്റ്ററി ഇൻ ദി മിഡീവൽ പീരീഡ് വെയർ സെന്റേർഡ് ഓൺ റിലീജിയസ് ഇതെല്ലാം എന്തിന്റെ മത അധിഷ്ഠിതമായ എന്താണ് ആർട്സും ലിറ്ററേച്ചറും ഹിസ്റ്ററിയും എല്ലാം എന്തിലേക്ക് മാറുകയാണ് മധ്യകാലഘട്ടത്തിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്തിലേക്ക് മാറുകയാണ് റിലീജിയസ് മത അധിഷ്ഠിതമായ ഐഡിയോളജി റിലീജിയസ് ഐഡിയോളജിയിലേക്ക് മത അധിഷ്ഠിതമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ് ഫൈൻ ആർട്സ് ലിറ്ററേച്ചർ ഹിസ്റ്ററി രണ്ട് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാറ്റിനും തമ്മിൽ ലത്തീൻ ഗ്രീക്കും ലത്തീൻ ഭാഷ ഇതാണ് എലൈറ്റ് ആൻഡ് സ്കോൾ ഇതെന്താണ് പണ്ഡിത ഭാഷകളായി മാത്രം കണക്കാക്കിയിരുന്ന ഭാഷകളാണ് ഏത് ഗ്രീക്കും ലാറ്റിനും അപ്പം സാധാരണ ജനങ്ങൾ സംസാരിക്കുവാനോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഭാഷയില്ല അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പുസ്തകം പാരായണം ചെയ്യുവാനോ അവർക്കൊരു പുസ്തകം വായിക്കുവാനോ ഉള്ള രീതിയിൽ ഒരു തർജ്ജമയില്ല ഗ്രീക്കും ലാറ്റിൻ ഭാഷ അറിയാവുന്നവർ മാത്രം അങ്ങനെ അടങ്ങുന്ന ഒരു പണ്ഡിത ഭാഷയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് യൂറോപ്പിൽ ഉണ്ടായിരുന്നത് അടുത്ത് നോക്കിയേ തേർട്ടീൻത് സെഞ്ചുറി
പതിമൂന്നാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു? പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റീജിയണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച്, അതായത് പ്രാദേശിക ഭാഷയായ ഓരോ ഇടത്തെയും പ്രാദേശിക ഭാഷ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലേക്ക് എന്ത് വ്യാപിക്കാൻ തുടങ്ങി? എഴുത്തുകൾ തർജ്ജമ ചെയ്തു, പല കൃതികളും തർജ്ജമ ചെയ്യാൻ തുടങ്ങി, പല കൃതികളും അത് എന്ത് ചെയ്യാൻ തുടങ്ങി? മാറ്റി എഴുതാൻ തുടങ്ങി. പിന്നെന്ത് സംഭവിച്ചു നവോത്ഥാനത്തിൽ, റിനൈസൻസിൽ? കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദെയർ വർക്ക്സ്. കവികളുടെയും കലാകാരന്മാരുടെയും അങ്ങനെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാരുടെയും എഴുത്തുകൾ, എഴുത്തുകളിൽ ആര് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി? കോമൺ മാൻ, സാധാരണ മനുഷ്യരുടെ ജീവിതം ഇവർ വരച്ചിടാൻ തുടങ്ങി. അവരുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ. അപ്പൊ മനസ്സിലാക്കണം, നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യന്റെ ജീവിതമില്ല. മതം മാത്രം, മതം അനുശാസിക്കുന്ന പുസ്തകങ്ങള്, അതിന്റെ തർജ്ജമകൾ മാത്രം, മനുഷ്യന് സ്ഥാനമില്ല. അപ്പൊ നവോത്ഥാനത്തിൽ ആർക്ക് സ്ഥാനം വന്നു? കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദെയർ വർക്ക്, സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന മഹാനായ കവി, ജനകീയ കവി, എന്തുകൊണ്ടാണ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്? സാധാരണ മനുഷ്യരുടെ ജീവിതം ലളിതമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. നോക്കി, അടുത്ത് പറയുന്ന ഒരു വേർഡാണ് ഹ്യൂമനിസം, മാനവികത. മാനവികത, മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയാണ്. എന്താണ് ഹ്യൂമനിസം? കൺസേൺഡ് വിത്ത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ, സാധാരണ മനുഷ്യന്റെ ജീവിതാവസ്ഥകളിലേക്ക്, നാനാ അവസ്ഥകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു വസ്തുതയാണ് എന്ത്? ഹ്യൂമനിസം. മനുഷ്യനുണ്ട്, മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ജീവിതം വളരെ പ്രയാസമാണ്. അവന്റെ ജീവിതം കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ നാടുകളിലും ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാം, ചെറിയ ചെറിയ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ലോകത്തെ ആസകം എന്ത് ചെയ്യുകയാണ്? പിടിച്ചു കുലുക്കുകയാണ്. ഹ്യൂമനിസം, മാനവികത, മനുഷ്യന് മൂല്യം ഉണ്ടാകുന്ന ഒരവസ്ഥ. നോക്കിയേ, ഹ്യൂമനിസം ഇൻസ്പയർഡ് യുണീക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. പ്രപഞ്ചത്തിലാകമാനം, ലോകം മുഴുവൻ ഒരു പുത്തൻ ചിന്താധാര സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യൻ കേന്ദ്രമായി കൃതികൾ ഇറങ്ങാൻ തുടങ്ങി. മനുഷ്യന്റെ, അതായത് സാധാരണ മനുഷ്യന്റെ, ഏറ്റവും താഴേക്കിടയിൽ വരെയും ബുദ്ധിമുട്ടുന്ന മനുഷ്യന്റെ കാര്യം ചിന്തിക്കുവാനും പറയുവാനും തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. അങ്ങനെ ലോകം മുഴുവൻ സാധാരണ മനുഷ്യരുടെ ജീവിതം ഒരു ഏകഭാവത്തോടെ ചിന്തിക്കുവാനും പറയുവാനും തുടങ്ങി. എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിന്റെ നാനാ മേഖലകളിലേക്കും ഒരു പുത്തൻ പ്രകാശം, ഒരു പുത്തൻ വെളിച്ചം വീശി തുടങ്ങി. ഏത് കാലഘട്ടത്തിൽ? നവോത്ഥാന കാലഘട്ടത്തിൽ. അപ്പം ഇത്രയും ഗുണങ്ങളാണ്, നവോത്ഥാനം മൂലമുണ്ടായ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലും മറ്റ് പ്രദേശങ്ങളിലും മറ്റ് പല മേഖലകളിൽ, സാഹിത്യത്തില്, ചിത്രകലയില്, ശില്പകലയില്, വ്യവസായത്തില്, അച്ചടിയില് തുടങ്ങി മറ്റു പല മേഖലകളിലും ധാരാളം മാറ്റം സംഭവിച്ചു. എന്ത് മാറ്റമാണ് ഓരോ മേഖലയിലും സംഭവിച്ചത്? അല്ലെങ്കിൽ ഓരോ മേഖലയിലും നവോത്ഥാനം മൂലം ഉണ്ടാകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് പഠിപ്പിച്ച ഭാഗം പുസ്തകം നന്നായി വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. We'll be right back.